വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഉപ്പും മുളകും എപ്പിസോഡ് നമ്പർ 343, അതായത് ഇന്ന് ഇറങ്ങാൻ പോണ എപ്പിസോഡിൻ്റെ മെയിൻ ഹൈലൈറ്റ്സാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതുവരെ രണ്ട് പ്രോമോ ആണ് അവർ വിട്ടിരിക്കുന്നത്. അതിൽ ആദ്യത്തെ പ്രോമോ ഇന്നലെ രാത്രി ആ ടി വി കട്ട് പ്രോമോ ആയിട്ട് ഇറങ്ങിയതിൽ ഒരു സീനാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. എന്താണെന്ന് വെച്ചാൽ, ദിയ സന്തോഷത്തോടെ വീടിനെ പുറത്തേക്ക് വരുന്നു, എല്ലാവരും അവിടെ നിൽക്കുന്നുണ്ട്. ബാക്കിൽ തന്നെ ബാലു നീലും ഉണ്ട്. എന്നിട്ട് സന്തോഷത്തോടെ പറയുന്നു, ഞാൻ കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ തയ്യാറാണ് എന്ന രീതിയൊക്കെ. അപ്പോൾ റാംകുമാർ നല്ല തീരുമാനം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് അടുത്ത് തന്നെ ബാലു പറയുന്നുണ്ട്, ഇതിപ്പോൾ ബാലു കാരണമാണ് അവൾ സമ്മതിച്ചത് എന്ന രീതിക്കൊക്കെ ഒരു ഗമയിലാണ് ബാലു പറയുന്നത്. ഇപ്പോൾ കയറ്റാൻ വേണ്ടി എൻ്റെ അടുത്ത് തോന്നുന്നു, ഇനിയിപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഇതിനെങ്ങനെയെങ്കിലും അടിച്ച് പുറത്താക്കണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വീണ്ടും വരരുത് എന്ന രീതിക്കൊക്കെ. അപ്പോൾ തിരിഞ്ഞ് ബാലുവിനെ ദിയ ഇട്ട് തമാശക്കൊക്കെ തല്ലുന്നുണ്ട്. അതോടെ ആ ഒരു പ്രോമോ ഉണ്ടായി. ഇന്ന് കാലത്ത് ഫ്ലവേഴ്സ് പ്രൊമോസ് എന്ന ചാനലിൽ ഒരു ഫുൾ ലെങ്ത് പ്രോമോ വന്നിട്ടുണ്ട്. ആ പ്രോമോയിൽ ആദ്യ സീനെയാണ് കാണിക്കുന്നത്. ദിയ കേശുവിനോടും ശിവയോടും പാറുക്കുട്ടിയോടൊക്കെ കാര്യം പറയുന്നുണ്ട്. അതായത് തന്നെ ഈ കമ്പനി ഏൽപ്പിക്കാമെന്ന് പറഞ്ഞല്ലോ, അപ്പം നിങ്ങൾ എൻ്റെ കുറ്റവും കുറവൊക്കെ എന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരണം എന്ന രീതിക്ക്. അപ്പോൾ അവരെല്ലാവരും പാടെ അതൊക്കെ ആ ദിയയുടെ കുറ്റവും കുറവൊക്കെ ഒരു ബുക്കിൽ എഴുതിയെടുത്ത് കൊടുക്കും. അതിൽ ദിയ എങ്ങനെ അത് വായിക്കുന്ന പോലെ കാണിക്കുന്നുണ്ട്. അതിൽ ഫസ്റ്റിനെ സ്വന്തം കാര്യം നടക്കാൻ വേണ്ടി എന്തേറ്റം വരെയും പോകും, എന്ത് കള്ളവും പറയും എന്ന രീതിക്കാണ് ആദ്യം എഴുതിയിരിക്കുന്നത്. അതിന് ശേഷം കേശു എഴുതിയതെന്ന് ആ ഒരു ഇത് കണ്ടാൽ തന്നെ മനസ്സിലാകും, കേശു പറയുന്നത് സ്വന്തം അനീനെ അടിമയെ പോലെയാണ് കാണുന്നത് എന്ന്. അപ്പോൾ ദിയ തിരിച്ച് സത്യമാണോടാ എന്ന് ചോദിക്കുമ്പോൾ കേശു അതേന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് ദിയ രാംകുമാറോടും ഹൈമതിയോടും പോയി പറയുന്നുണ്ട്, എന്നെ കൊണ്ടൊന്നും ഇതാവുന്നില്ല, എന്നെ കൊണ്ടൊന്നും പറ്റൂല എന്ന രീതിക്ക്. അതിനുശേഷം നീലു പറയുന്ന പോലെ കാണിക്കുന്നുണ്ട്, നിങ്ങൾ എന്ത് തമാശയാണ് അവിടെ പോയി പറഞ്ഞത് എന്ന്. ഇപ്പോൾ ബാലു തിരിച്ച് പറയുന്നുണ്ട്, നാളെ കാലത്തായാലും കൊച്ചിൻ്റെ കുറ്റവും കുറവൊന്നും പറഞ്ഞ് തീരൂല എന്ന് പറഞ്ഞിട്ട് ബാലു തന്നെ റാംകുമാറിന് മുന്നിൽ വന്നിട്ട് ചിരിക്കുന്നുണ്ട്. അത് കേട്ട് നീലു ടെൻഷനായിട്ട് പറയുന്നുണ്ട്, ഇവർ തന്നെ ഈ തമാശക്കാരനെ ഇതെല്ലാം റെഡിയാക്കി തരും എന്ന രീതിക്ക്. ഇതിനുശേഷം ദിയെന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ബാലു തന്നെ ദിയെ കുറച്ച് ചീത്ത പറഞ്ഞിട്ട് നിന്നെ കൊണ്ട് പറ്റും എന്ന രീതിക്കൊക്കെ തോന്നുന്നുണ്ട് എന്ന രീതിക്കൊക്കെ പറഞ്ഞിട്ട് ബാലു എനിക്ക് തോന്നുന്നില്ല പക്ഷെ നിനക്ക് തോന്നുന്നുണ്ട് എന്ന രീതിയൊക്കെ പറഞ്ഞ് കുറച്ച് മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു മോട്ടിവേഷന് ശേഷമായിരിക്കും ദിയെ വന്നിട്ട് ആ ഫസ്റ്റ് പ്രോമോയിൽ വന്നിട്ട് ഇവരോട് എനിക്ക് തയ്യാറാണ് എന്ന രീതിക്ക് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ മെയിൻ കണ്ടൻറ്റ് തന്നെ ഇതുതന്നെയാണ്. ദിയെ പുതിയ കമ്പനി ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് റാംകുമാറും ഹൈമതിയും ദിയോട് പറയുന്നു. അപ്പോൾ ദിയെ ഇവരുടെ എല്ലാവരുടെയും ഹെൽപ്പ് ചോദിക്കുന്നു, എന്നെക്കുറിച്ച് എന്താ നിങ്ങളുടെ അഭിപ്രായം എന്ന രീതിക്ക്. അപ്പോൾ എല്ലാവരും മോശം അഭിപ്രായം കൊടുക്കുന്നു. അപ്പോൾ ദിയ മനസ്സ് തളർന്നിട്ട് നമ്മളെ കൊണ്ടാവൂല എന്ന് റാംകുമാറോട് പറയുന്നു. അപ്പോൾ റാംകുമാർ ഹൈമതി നീലുവോട് വന്ന് ഈ കാര്യം പറയുന്നു. അപ്പോൾ നീലു തന്നെ അത് ഇടപെട്ടിട്ട് ബാലുവിനോട് തന്നെ അവളൊന്ന് മോട്ടിവേറ്റ് ചെയ്തിട്ട് തിരിച്ച് ആ കമ്പനിയിലോട്ട് പറഞ്ഞു വിടാൻ വേണ്ടി ശ്രമിക്കുന്നു. ഈ ഒരു കണ്ടൻറ്റാണ് ഈ ഒരു മെയിനാണ് ഈ ഒരു എപ്പിസോഡിന് വരാൻ പോകുന്നത്. ഇതിൻ്റെ ഒരു തുടക്കം എന്ന രീതിക്ക് ഒരു കഴിഞ്ഞ ആഴ്ച എപ്പിസോഡുകളിൽ ഒരു സീനിൽ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ദിയെ കമ്പനി ഏൽപ്പിക്കാൻ വേണ്ടി റാംകുമാർ ഹൈമതിയും തീരുമാനിക്കുന്ന പോലെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലത്തെ എപ്പിസോഡിലും അത് ഏതാണ്ട് ചെറുതായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ എപ്പിസോഡിൻ്റെ മെയിൻ കണ്ടൻറ്റ് തന്നെ ഈ ഒരു കമ്പനി ഏൽപ്പിക്കുന്നത് പോലത്തുള്ള കണ്ടൻറ്റാണ്. മാത്രമല്ല ഇന്നത്തെ എപ്പിസോഡിൽ ലെച്ചു ഉണ്ടായിരുന്നില്ല. ലെച്ചുവിൻ്റെ കാര്യം നമ്മൾ ഓൾറെഡി വീഡിയോ അപ്ഡേറ്റ് തന്നതാണ്. ഇന്ന് പ്രോമോ കണ്ടിട്ടായാലും ബാലുവിൻ്റെ കുറേ കോമഡികൾ വർക്കൗട്ട് ആവണ പോലെ നമുക്ക് ഫീൽ ആവുന്നുണ്ട്. അതായത് ഈ ഒരു എപ്പിസോഡിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ ഇതുപോലെ ഉപ്പും മുളകും അപ്ഡേറ്റ് അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.